ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രീസി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഉള്ളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാരറ്റിന്റെയും ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ തോല് കളഞ്ഞെടുക്കാം. ഉള്ളിയുടെ തോല് ഞാൻ ഓൾറെഡി കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി ഇതേ തോലൊക്കെ എങ്ങനെയെന്ന് കളഞ്ഞെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചൂട് ചായയോടൊപ്പം കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇനി 10 മണിക്ക് സ്നാക്ക് കൊണ്ടുവന്ന കുട്ടികളാണെങ്കിൽ അവർക്കും കൊടുത്തയക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇനി ഇതേ ഇതിൻ്റെയൊക്കെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. പിന്നെ അതേ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് കട്ടാക്കിയെടുക്കാം. ഉള്ളിയൊക്കെ കട്ടാക്കുന്ന സമയത്ത് നല്ലോണം കനം കുറച്ച് നീളത്തിലൊന്ന് കട്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതേ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നത് ഇതിൽ വെച്ചിട്ടാണെന്ന് നീളത്തിലൊന്ന് കട്ടാക്കിയെടുക്കുന്നത്. ഇതിലെ നല്ല കനം കുറച്ചിട്ട് കട്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ ആ ബാക്കി പകുതി സവാളയും കൂടി കട്ടാക്കിയെടുക്കാം. ഒരു സവാള മതി കേട്ടോ ഇതിന്. ഒരു സവാള കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അതേപോലെ നീളത്തിൽ ക്യാരറ്റ് ആണെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊരു ചെറിയൊരു ഇർക്കിലിയുടെ വണ്ണത്തിലും അല്പം കമ്മിയായ കനം കുറച്ചിട്ടാണ് കേട്ടോ. ഈ ഇത്രയും കനം കുറച്ചാണ് നമ്മളിതിപ്പം കട്ടാക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല കനം കുറച്ച് കട്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല കനം കുറച്ചിട്ട് തന്നെയാണ് കട്ടായി വരിക. ഇനി ഇതുപോലെ ഉരുളക്കിഴങ്ങും കൂടി നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ അതെ ഉരുളക്കിഴങ്ങ് കൂടെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കയ്യിലെടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളകില്ല, അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളകാണ്, ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എരിവിനായിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിന്നെ ഒരു 1/2 ടീസ്പൂൺ എന്താ പറയുക, ഉണങ്ങിയ മുളക് ചതക്കിയെടുത്തത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ എരിവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുളകൊന്ന് ചതക്കിയെടുത്ത ചുവന്ന മുളക് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ച് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല മാത്രമാണ്. വേറെ ഒരു പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം പാടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ പൊടികളൊക്കെ ഈ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 കോഴിമുട്ട ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, ഞാൻ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഇതാ ഈ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത്രയും ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് അരിപ്പൊടി കറക്റ്റ് പാകാണ്. പൊടി ഒരിക്കലും കൂടിപ്പോകരുത്. പൊടി അല്പം കുറഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്, കൂടിപ്പോകരുത് കേട്ടോ. 1/2 കപ്പ് എനിക്ക് കറക്റ്റ് പാകായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങൾ അരിപ്പൊടി വേണ്ടെങ്കിൽ മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടി വേണമെങ്കിൽ, ഹെൽത്തി ആയിട്ടിരിക്കാൻ ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അരിപ്പൊടി ചേർത്താൽ ഒരുപാട് ക്രിസ്പി ആകുമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇടിക്കുക. ഇനിതാ ഇതുപോലെ ഒരു അടുപ്പത്ത് വെച്ച് ഒരു പാൻ എടുപ്പത്ത് വെക്കുക. കുറച്ച് ഓയിൽ, ഒരുപാട് ഓയിൽ ഇത് മുങ്ങി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചിങ്ങനെ എടുക്കുക, കൈ കൊണ്ടിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നല്ല കനം കുറച്ച് നല്ല പരത്തിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിവടയൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇടാം.
ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ കനം കുറച്ചിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണിത് ഇറക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് കഴിക്കാൻ സുഖമാണ്, പെട്ടെന്ന് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അതേ സമയം ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, ലോയിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത ബാച്ച് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ടാക്കി കാണിച്ചുതരാം. കണ്ടോ, അരിപ്പൊടി ചേർത്ത് വിചാരിച്ചിട്ട് ഒരു ക്രിസ്പി ആയിട്ടൊന്നും പോയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചൂട് ചായക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.